Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. Happy Onam. Appo ee video le market engane samaapichu, top gainers aayittulla stock kal edokkeyana, inna stock market le quarterly result announce cheythu stock kal engane perform cheythu. Adu pole Nifty 40,000 hold cheyilla, appo adinte kaaranangal endokkeyana, factors of census fails to hold 40,000. Appo ee idakka namukku video le nokkam, appo kadakkam. നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 2% ലോവർ ആയിട്ടാണ്. സെൻസസ് 800 പോയിന്റ്സ് ക്രാക്ക് ചെയ്തിരിക്കുന്നു. ഫാർമ മെറ്റൽസ് ആണ് ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയാം. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ ഫാർമ PSU ബാങ്ക് ഇൻഡെക്സ് 4% വരെയാണ്. അതുപോലെ മിഡ് ക്യാപ്പ് 3% കുറഞ്ഞു. സെൻസസ് 839 പോയിന്റ്സ് കുറഞ്ഞ് 38,628 ക്ലോസ് ആയി. നിഫ്റ്റി 284 പോയിന്റ്സ് കുറഞ്ഞ് 11,363 ക്ലോസ് ആയിരിക്കുന്നു. ബിക്കോസ് ഓഫ് ദി ഇന്ത്യ ചൈന ബോർഡർ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ്. മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. ഭാരതി എയർടെൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക് ആണ്. മോസ്റ്റ് ലൂസേഴ്സ് ആയത് സൺഫാർമ, SBI, ബജാജ് ഫൈൻസർവ്. ദെൻ എമംഗ് ദ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ PSU ബാങ്ക്, മെറ്റൽസ്, ഫാർമ ഇൻഡെക്സ് ലോവർ ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ONGC, TCS, ഇൻഫി, HDFC ബാങ്ക് ഗ്രീനിൽ ട്രേഡ് ചെയ്തിരിക്കുന്നു. NHPC ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രോഫിറ്റ് 17% ലാസ്റ്റ് ഇയറിനെ കാട്ടി ലോവർ ആയിട്ട് ക്ലോസ് ആയിരിക്കുന്നു. റവന്യൂ 6.5% ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 1.7% കുറഞ്ഞു. 1600, ലാസ്റ്റ് ഇയർ 1629 ഉണ്ടായിരുന്നു. റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്തു, ഗോൾഡ് എങ്ങനെയാണ്, ഇന്നത്തെ റേറ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫ്യൂച്ചർ റീറ്റെയിൽ പ്രൈസ് 17% കൂടിയിരിക്കുകയാണ്. ആഫ്റ്റർ റിലയൻസ് ഇൻഡസ്ട്രീസ് ബോട്ട് ദ കമ്പനീസ് റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ബിസിനസ്സിന് ശേഷമാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഏകദേശം 24,713 crores ആണ്. ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുകയാണ്, 51,500 rupees ആയി. സിൽവർ 2% ഗെയിൻ ചെയ്തിരിക്കുന്നു. അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ ഷെയർ പ്രൈസ് 4% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. റുപ്പി ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 73.25 പെർ ഡോളർ. പ്രീവിയസ് ക്ലോസ് 73.38 ആണ്. ഷെയർസ് ഓഫ് RBL ബാങ്ക് 3% കുറഞ്ഞിരിക്കുന്നു. ജൂബിലന്റ് ഫുഡ് വർക്സിന്റെ ഷെയർ പ്രൈസ് 3% കുറഞ്ഞിരിക്കുകയാണ്. ഷെയർസ് ഓഫ് അദാനി ഗ്രൂപ്പ് ഗെയിൻ ചെയ്തിരിക്കുന്നു. വോക്കാർഡിന്റെ ഷെയർസ് അതായത് 652 crores ആണ്, കഴിഞ്ഞ വർഷത്തെക്കാളും 24.4% കുറഞ്ഞിരിക്കുന്നു. ഷെയർസ് ഓഫ് വേദാന്ത 5% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഷെയർസ് ഓഫ് സുസ്ലോൺ എനർജി 3% ഇൻക്രീസ് ആയിരിക്കുന്നു. 100 സ്റ്റോക്കുകളാണ് 52-week ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അദാനി ഗ്രീൻ എനർജി, ആസ്ട്രസെൻക ഫാർമ, മൈൻട്രി, ഈ സ്റ്റോക്കുകളാണ് 52-week ഹൈ ആയിട്ട് BSEയിലുള്ളത്. 52-week ലോയിൽ വന്നത് അറിഹന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അനുപം ഫിൻസർവ്, ഇന്നോവേറ്റീവ് ഡീൽസ് ആൻഡ് സർവീസസ് ആണ്. NSEയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വോളിയൂം ബേസിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഐഡിയ, യെസ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, SBI, ONGC, BHEL, ഫെഡറൽ ബാങ്ക്, PNB, IDFC, ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇപ്പൊ SRF ബോർഡ് 1000 crores ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇനി സെൻസസ് എന്തുകൊണ്ടാണ് ഈ 40,000 ഹോൾഡ് ചെയ്യാൻ പറ്റാത്തത്, അതിൻ്റെ റീസൺസ് എന്താണ് നമുക്ക് നോക്കാം. 4 ഫാക്ടേഴ്സ് ആണ്
അതിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബോർഡർ ടെൻഷൻ ആണ്, ഇന്ത്യ ചൈന ബോർഡർ ടെൻഷൻ ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം പ്രോഫിറ്റ് ബുക്കിംഗ്. ആഫ്റ്റർ റാലിക്ക് ശേഷം പ്രോഫിറ്റ് സെൻസസ്, 40,000 ആണ് ഇൻട്രാഡേയിൽ, അതുപോലെ നിഫ്റ്റി 50 11,800 ആണ്. അത് നെഗറ്റീവായിട്ടാണ് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരിക്കുന്നത്. പിന്നെ ജി ഡി പി ഡേറ്റ എക്സ്പെക്ടഡ് ടു കോൺട്രാക്ട് ആയതുകൊണ്ട്, നെഗറ്റീവ് ടേൺ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇടിവ് വന്നിരിക്കുന്നത്. ജി ഡി പി 16.5 ആണ് എസ് എഫ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദെൻ ബ്രോഡർ മാർക്കറ്റ്സ് കുറച്ചുകൂടെ പ്രഷർ കൊണ്ടുവരുന്നു. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് മോർ ദാൻ 3% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക, തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് NSEMCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പർ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.